അസ്സലാമു അലൈക്കും. ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ തഹാരിയാണ്. അതിനായിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. തയ്യാറാക്കുന്നതിനായിട്ട് രണ്ട് തക്കാളി, രണ്ട് സവാള, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയില, ഒരു ഏഴെട്ട് പച്ചമുളക്, പിന്നെ ഇതിനായിട്ടുള്ള മസാലകൾ എന്ന് പറയുന്നത് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 സ്പൂൺ മഞ്ഞപ്പൊടി. ഇത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഇപ്പം കുക്കറിൽ എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രാമ്പ്, പട്ട, ഏലക്ക, കുരുമുളക്, സവാള, ഇതൊരു ബ്രൗൺ കളറാകുന്ന നമ്പര ഒന്ന് വറുക്കാം. ഇപ്പോൾ ഉള്ളി ഒരു 1/2 ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യാം. അതോടൊപ്പം പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ്. ഇതിനോടൊപ്പം ഇനി തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഇനി എടുത്തു വെച്ച എല്ലാ മസാലകളും ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തൈര് ആഡ് ചെയ്യുകയാണ്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നു. ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് വേവിച്ചെടുക്കാം. ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി തഹാരി തയ്യാറാക്കുന്നതിനായിട്ട് ഇവിടെ ഞാൻ 2.5 ഗ്ലാസ് മസൂർ റൈസാണ് എടുത്ത് കഴുകി വെച്ചിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് ഇതിനകത്ത് ഞാൻ 4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. 2.5 ഗ്ലാസിന് 5 ഗ്ലാസ് വെള്ളം, ആദ്യം 1 ഗ്ലാസ് വെള്ളം ചിക്കൻ വേവിക്കുന്നതിനായിട്ട് എടുത്തായിരുന്നു. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിൽ 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. കുറച്ച് നാരങ്ങ നീര്, കുറച്ച് മല്ലിയില, ഇനി ഇത് നമുക്കൊന്ന് ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്കും വേവിച്ചെടുക്കാം. ഇനി ഇത് തുറന്ന് നോക്കാം. നമ്മളുടെ ചിക്കൻ തഹാരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ചിക്കൻ തഹാരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇത് നോർത്ത് ഇന്ത്യൻകാരുടെ ഒരു ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഖുദാ ഹാഫിസ്.